164 ഒരു നിയമവഴിയാണല്ലോ, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതിനെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയത് വടക്കൻ ജർമ്മനി അല്ല, ഈന്തപ്പഴത്തിന്റെ മറവിലും സ്വർണം കടത്തി എന്നുള്ള അന്വേഷണം ശക്തമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആവാത്തതിലുള്ള നിരാശയാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. പാവം, വെളിപ്പെടുത്തൽ നടത്തിയവർക്കെതിരെ കേസെടുക്കുന്നത് ആദ്യത്തെ സംഭവമാണല്ലോ. 164 ഒരു നിയമവഴിയാണല്ലോ, നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ഏതൊരു പ്രതിക്കും കോടതിയുടെ മുമ്പിൽ സ്വമേധയാ മജിസ്ട്രേറ്റിന് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള നിയമ സാധ്യതയുള്ള മാർഗമാണത്. അതിനെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? മുഖ്യമന്ത്രി പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ അതേ സമീപനമാണ് കേരളത്തിലും എടുക്കുന്നത്. പക്ഷേ ഇത് വടക്കൻ ജർമ്മനി അല്ല, ഇത് കേരളമാണെന്ന് മനസ്സിലാക്കണം. ടി ജലീല് ഖുറാന്റെ മറവിലും ഈന്തപ്പഴത്തിന്റെ മറവിലും സ്വർണം കടത്തി എന്നുള്ള അന്വേഷണം ശക്തമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ കെ ടി ജലീലിനെതിരെയുള്ള ഒരു അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. ഈ അന്വേഷണ ഏജൻസികൾ കേസ് അന്വേഷിക്കുന്നത് നമ്മളാരും ആഗ്രഹിക്കുന്നത് പോലെയോ മാധ്യമങ്ങൾ പ്രവചിക്കുന്ന പോലെയൊന്നുമല്ല. അവരെ സംബന്ധിച്ച് അന്വേഷണത്തിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് സമരമാണ് കോൺഗ്രസ്സിന്. കോൺഗ്രസ് ദില്ലിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞ സമരമാണ്. കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയം കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ്. അവിടെ പിടിക്കരുത് എന്നുള്ള സമരം, ഇവിടെ പിടിക്കണമെന്നുള്ള സമരം, അതാണ് കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്. അപ്പോൾ അതുകൊണ്ട് കെ ടി ജലീലല്ല, ആരായാലും ഈ കേസിൽ കേന്ദ്ര ഏജൻസികൾ ശരിയായ നിലയിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാത്തതിലുള്ള നിരാശയാണ് മുഖ്യമന്ത്രിക്ക്, അല്ല രമേശ് ചെന്നിത്തലയ്ക്ക്. പാവം, അദ്ദേഹം ആ കസേര സ്വപ്നം കണ്ട് ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കി വച്ചതായിരുന്നു. മാധ്യമ ഉപദേഷ്ടാക്കളെ വരെ തയ്യാറാക്കി വെച്ച ഒരാളായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം മുഖ്യമന്ത്രി ആവാതെ പോയതിന് ഞങ്ങളെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ പേരിലുള്ള ഒരു നിരാശയിൽ നിന്നാണ് ഇത്തരം പ്രചാരണങ്ങൾ അദ്ദേഹം നടത്തുന്നത്.